ഏവർക്കും ബി കെ എജ്യൂട്ടേക്കിലേക്ക് സ്വാഗതം. അപ്പോൾ പ്ലസ് വൺ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വാർത്തകൾ വിശദമാക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ പ്ലസ് വൺ എക്സാം മാറ്റി വെക്കണമെന്ന് ശക്തമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്ലസ് വൺ വിദ്യാർത്ഥികൾ വലിയ രീതിയിൽ തന്നെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട്. എക്സാം നടത്തിയാൽ ഒരു കൂട്ട തോൽവി തന്നെ ഉണ്ടാവുമെന്ന് പല വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് കമൻസൊക്കെ വന്നിരുന്നു. അപ്പോൾ അതിന് പിന്നാലെയാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് പ്ലസ് വണ്ണിൻ്റെ ഫോക്കസ് ഏരിയ തീരുമാനിച്ചെന്നൊരു വാർത്ത വന്നത്. അപ്പോൾ ഈ ഫോക്കസ് ഏരിയ ഒക്കെ തന്നെങ്കിലും നിങ്ങൾക്ക് എക്സാമിൻ്റെ ഡേറ്റിനെ കുറിച്ചോ എക്സാമിനെ കുറിച്ചോ ഒന്നും യാതൊരു ക്ലാരിഫിക്കേഷനും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ഈ ക്ലാരിഫിക്കേഷനൊക്കെ ഉള്ള പ്ലസ് ടുവിൻ്റെ എക്സാം പോലും ഈ ഒന്നര മണിക്കൂർ കൊണ്ട് നടത്തണം, മാർക്കൊക്കെ കുറഞ്ഞ ചെറിയ മാർക്ക് മാത്രം മതി, 40 മാർക്കിനൊക്കെ നടത്തണം എന്നൊക്കെ പല പ്ലാനിങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഗവൺമെൻറ്. അപ്പോൾ നിങ്ങളുടെ കാര്യത്തിലും ഏകദേശം അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും എന്തായാലും എക്സാം നടത്തുകയാണെങ്കിൽ. അപ്പോൾ എക്സാം അഥവാ നടത്തുകയാണെങ്കിൽ തന്നെ നിങ്ങളാരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് ഫോക്കസ് ഏരിയ ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ മാർക്ക് കുറയ്ക്കാൻ പുതിയ എന്തെങ്കിലും കൊണ്ടുവരാനുള്ള ചാൻസ്. സത്യം പറഞ്ഞാൽ നിങ്ങളെ അധികമായിട്ടൊന്നും അവരെ ബുദ്ധിമുട്ടിക്കില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് യാതൊരു വിധത്തിലുള്ള കോൺടാക്ട് ക്ലാസ്സുകളും ലഭിക്കാത്തൊരു സാഹചര്യത്തിലാണ് ഈ ഒരു ഫോക്കസ് ഏരിയ ലഭിച്ചിട്ടുള്ളത്. മറ്റൊന്ന് എന്താണെന്ന് വെച്ചാൽ, ജൂൺ 14 പ്ലസ് വൺ എക്സാം നടക്കും, സ്റ്റാർട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പല വ്യാജ വാർത്തകളും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വ്യാജ വാർത്തകളിലൊന്നും വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, SSLC പ്ലസ് ടു പരീക്ഷകളുടെ മൂല്യനിർണ്ണയം ജൂണിൽ പൂർത്തിയാക്കി ജൂലൈയിൽ ഫലപ്രഖ്യാപനം നടത്തുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, വിദ്യാഭ്യാസ മന്ത്രി രമേശ് പോഖ്രിയാൽ എന്നിവരുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിമാരുടെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും മുമ്പിലാണ് ഇക്കാര്യം അറിയിച്ചത്. സംസ്ഥാനത്ത് പൊതുപരീക്ഷകൾ ഏപ്രിലിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. മാറ്റിവെച്ച CBSE 12 ക്ലാസ് പരീക്ഷ നടത്തുന്നതിൽ കേരളത്തിൽ സമ്മിശ്ര പ്രതികരണമാണ് ഉള്ളതെന്ന് മന്ത്രി ശിവൻകുട്ടി യോഗത്തിൽ അറിയിച്ചു. എന്നാൽ CBSE 12 ക്ലാസ് പരീക്ഷയും JEE NEET തുടങ്ങിയ പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള മത്സര പരീക്ഷകളും നടത്താൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം തീരുമാനമെടുക്കുന്ന മുറയ്ക്ക് ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ച് പരീക്ഷ നടത്തുന്നതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് മന്ത്രി അറിയിച്ചു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും ചോദിക്കാനായി നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ, ഇറ്റ്സ് മീ ബൈ BK. ബൈ ബൈ, സാരിങ്ങോ.